എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. നീ ഇങ്ങനെ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. അറിയാം, അതെന്താണെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്. ആ വൃത്തി കിട്ടവൻ ഇങ്ങനെ ചെയ്യുന്ന എന്റെ മനസ്സിൽ ഓടിയില്ല. അതെന്ന് എനിക്ക് അയാൾ ഇതേ ചെയ്യുമെന്നായിരുന്നു എന്റെ ഊഹം. നിനക്ക് ഓർമ്മയുണ്ടാവും, അവസാനം അയാൾ ഇവിടെ വന്ന ദിവസം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് നിനക്കെതിരെ ഒരു നീക്കത്തിന് ശ്രമിച്ചതാ. ഞാനത് നിന്നോട് മനഃപൂർവ്വം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാൾക്ക് പോലീസിന്റെ ബുദ്ധിയല്ലേ, തിരിച്ചും മറിച്ചും ആളുകളെ വളച്ചെടുക്കാൻ പ്രത്യേക കഴിവ്. അതെ, എനിക്കതറിയാം. ഊർമിള പരാതി നൽകി സസ്പെൻഷൻ വാങ്ങി കൊടുത്തിട്ട് പോലും കാശിന് വേണ്ടി ഒട്ടി നിൽക്കുന്ന മോനയാൾ ആ കൂട്ട അപകടവാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വേണ്ടത് എങ്ങനെയും ആ കുട്ടിയെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാ. അതിനുടനെ എന്തെങ്കിലും ചെയ്തേ തീരൂ. ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ, ഒരൊറ്റ കാര്യം. സമയം ഇനിയും വൈകിയിട്ടില്ല. എത്ര രാത്രിയായാലും ശരി, നമുക്ക് ഉടനെ ചെന്ന് അയാളെ കാണണം, അയാളുടെ വീട്ടിൽ. എന്തു പറയുന്നു? അഞ്ജലി ഡോക്ടർ എടുത്തിരിക്ക, ഇവിടുന്ന് ഒരു ലാബ് റിപ്പോർട്ട് എടുക്കാൻ വിട്ടുപോയി. ഇതെന്താ നൂലുകെട്ടൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. മാലയും വളയൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നതിന് പകരം ഇദ്ദേഹം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്ക. എന്തായാലും നീ ചെല്ല്, അവള് കാത്തിരിക്കുക. ചെല്ല് ചെല്ല്. ചക്കരെ നോക്കി, മാമം ബൈക്ക് കൊണ്ട് പോകുന്നുണ്ടല്ലേ മണകോണാഞ്ച്. അതെ, ദേശായി വീട്ടിലേക്ക് ഇപ്പൊ മടങ്ങി പോകുന്നത് വർഷ അമൃതയെ മാത്രമാ. മായാവതി ഇവിടെ നിന്നാ മതി. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? വർഷ നീ കേട്ടില്ലേ നിന്റെ അച്ഛൻ പറയുന്നത്? നിനക്ക് ഞാനില്ലാതെ അവിടെ നിൽക്കാൻ പറ്റുമോ? സാരമില്ലമ്മേ, ഞാനും കൂടെ പറഞ്ഞിട്ടാ അച്ഛനെ പറഞ്ഞു. മായാവതി, നൂലുകെട്ടിന് ഏതായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് ബന്ധുക്കളൊക്കെ പോകണം. അപ്പോ മുൻപന്തിയിൽ നിൽക്കേണ്ട നീയെ അവിടെ ചെന്ന് പെറ്റുകിടന്നാ പറ്റില്ല. അതാണ് ശരിയമ്മേ, ബന്ധുക്കളെല്ലാം ചടങ്ങിന് വരുമ്പോ അമ്മ അവിടെയാണെന്നറിഞ്ഞ നാണക്കേട. ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ വന്ന് കിടക്കുകയാണെന്ന് പറയും. അയ്യോ, എന്റെ ഡ്രസ്സുകളൊക്കെ അവിടെ കിടക്കുക. അതൊക്കെ ഞാൻ ഇങ്ങ് എത്തിച്ചേക്കാം. വർഷേശി, ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാം, അവള് കരയാം. ഓ, കരയണ്ട. നീ പറ്റിച്ചത് ഞാൻ ക്ഷമിച്ചു, വേറെ വഴിയില്ലല്ലോ. പക്ഷെ ഞാനവിടെ ഇല്ലെങ്കിലും നീ കണ്ണും കാതും ഒക്കെ തുറന്ന് വെച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ദേശായി വീട്ടില് പുതിയ പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. ശ്രദ്ധ തെറ്റിയ അടി കിട്ടൂന്ന് ഉറപ്പാ. ഞാൻ ഏറ്റമ്മേ, രണ്ടു ദിവസത്തെ കാര്യമല്ലേ, അവരിങ്ങോട്ടൊന്ന് അടിച്ചാ നമ്മൾ രണ്ടങ്ങോട്ടടിക്കും. ഞാനാരാ മോള്? ഞാൻ കുഞ്ഞിനെ നോക്കട്ടെ. കുഞ്ഞിനോട് ഇത്രയും സ്നേഹമുള്ള അമ്മ, എന്റെ വൈദ്യത്തിന് പിറന്നല്ലോ ഇത്. ഹലോ. ആ, ഏട്ടൻ തന്നെ ഫോൺ എടുത്തത് നന്നായി. അതെ, കുഞ്ഞിന് കുറച്ച് ഓർണമെന്റ്സ് പെർച്ചേസ് ചെയ്യാണെന്നും പറഞ്ഞ് വല്യച്ഛൻ വന്ന് എന്നെയും വർഷേച്ചയും മായാവതി വല്യമ്മയും അവിടെ നിന്ന് ഇറക്കിയതാ. നിന്ന് ചരിത്രവും ഭൂമിശാസ്ത്രവും പറയണമെന്നില്ല, വിളിച്ച കാര്യം പറ. പെർച്ചേസിങ് കഴിഞ്ഞ് നേരെ ഞങ്ങള് വല്യച്ഛന്റെ വീട്ടിൽ വന്നു. വല്യമ്മ ഇവിടെ ആക്കിയിട്ട്
ഞങ്ങളെ വല്യച്ഛനോടനെ തിരിച്ചുകൊണ്ടുവരും. അല്പം താമസിക്കുന്നേ ഉള്ളൂ. അതേതായാലും നന്നായി. എന്റെ ഭാര്യ തൽക്കാലം വല്യച്ഛന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന നല്ലത്. ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നില്ല. ഏടനത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അനുവാദം ചോദിക്കാതെ ഇറങ്ങി വന്നോണ്ടാണോ? അവിടെ മുത്തശ്ശിയും വല്യമ്മയും എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ഞാൻ. അതൊന്നുമല്ല, കാര്യം വേറെ ചിലതാ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ വിളിക്കാൻ. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി, ഞാൻ ഫോൺ വിളിക്കുക. അച്ഛനോട് മാത്രമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ കാണുകയും കേൾക്കുകയും ചെയ്തതാണല്ലോ. ഒന്നും തന്നെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ലെന്നും സത്യമാണെന്നും ബോധ്യപ്പെട്ട് കാണുമല്ലോ. കാണിച്ച കള്ളത്തരം സമ്മതിച്ചെങ്കിലും ഊർമിള എന്ന സ്ത്രീ ഒരക്ഷരം ഇവിടെ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആ സ്ഥിതിക്ക് ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്നാ എന്റെ തോന്നലും വിശ്വാസവും. അതുകൊണ്ട് എന്നേക്കുമായി ഞാൻ ഈ വീട് ഉപേക്ഷിക്കുകയാണ്. ഇനി ഞാനും എന്റെ ഭാര്യയും ഇവിടെ താമസിക്കില്ല. അർജുൻ, ഇത്രയും നേരം ഞാൻ ഉണ്ടായിരുന്ന് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തു. കല്ലെന്നെല്ലാം തിരിയട്ടെ എന്നാ ഞാൻ കരുതിയത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പൊ നിന്റെ ഈ തീരുമാനം ഒരു എടുത്തയാട്ടമാണെന്നേ ഞാൻ പറയൂ. നീ ദേശായി വീട്ടിലെ ഒരു അംഗം മാത്രമല്ല, അതിന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരിൽ ഒരാൾ കൂടിയാ നീ. അതൊക്കെ മറന്നിട്ട് നീ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച? സോറി വെല്ലിച്ച, എന്റെ മനസ്സിലേറ്റിരിക്കുന്ന ആഘാതത്തിന്റെ അളവ് മനസ്സിലാകാത്തത് കൊണ്ടാ വല്യച്ഛനിങ്ങനെ സംസാരിക്കുന്നത്. ആ സ്ത്രീയെ എനിക്കിനി എന്റെ അമ്മയായിട്ട് കാണാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിലും അവരെന്റെ മുന്നിൽ വന്നാ എനിക്കൊരു പക്ഷേ എന്റെ നിയന്ത്രണം തന്നെ പോയിന്നിരിക്കും. അർജുൻ, അത് വേണ്ട. അതുകൊണ്ടാ ഞാൻ എന്ന് പറഞ്ഞാൽ ഊർമിള നിന്റെ ശത്രുവായി കഴിഞ്ഞു എന്നാണോ? നിനക്ക് പിറന്ന കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് അവൾ സമ്മതിച്ചു. പക്ഷേ അതെങ്ങനെ എന്തുകൊണ്ടെന്ന് അവൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ലെന്ന് നീ മനസ്സിലാക്കണം. അതെ, അത് തന്നെയാണ് മുത്തശ്ശി എന്റെ ചോദ്യവും. എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോഴെന്ന് ഒരു വാക്ക് പോലും എന്റെ അമ്മ മിണ്ടിയില്ല. അമൃതയുടെ സ്വന്തം അമ്മയെ പോലെ പെരുമാറിയിട്ട് പ്രസവ സമയത്ത് മാത്രം എന്തിനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും പ്രതീക്ഷിച്ചോ അമ്മ എങ്ങനെ ചെയ്യുമെന്ന്? ഇല്ല, നിങ്ങളെന്നല്ല, ഭൂമി മലയാളത്തിൽ ഒരാളും പ്രതീക്ഷിക്കില്ല എന്റെ അമ്മ അങ്ങനെ ചെയ്യുമെന്ന്. അത്രയ്ക്ക് സൂത്രശാലിയായ സ്ത്രീ അവര്. അലങ്കരിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ ആ മുഖത്തിന് പിന്നിൽ മറ്റൊരു മുഖമുണ്ട്, നമ്മൾ ആരും കാണാത്ത ദുഷ്ടതയുടെ ഒരു മുഖം. അതാ ഞാനിപ്പോ തിരിച്ചറിയുന്നത്. അർജുൻ, സോറി, ഞാൻ ഈ പറയുന്നതെല്ലാം ആദ്യം കൊള്ളുന്നത് അച്ഛനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരു ചോദ്യമേ എനിക്കുള്ളൂ, ഒരൊറ്റ ചോദ്യം. എന്റെ അമ്മ എന്തിനെന്ത് ചെയ്തേ? അതിന്റെ ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞ പിന്നെ ഈ അർജുൻ ഒരു വാക്ക് മറുത്ത് പറയാൻ നിൽക്കില്ല, പൂർണ്ണമായും സറണ്ടറാവും. അത് പറയാൻ അച്ഛന് കഴിയൂ? കഴിയൂ അച്ഛാ? എന്താ ഉത്തരം പറയാത്തത്? അച്ഛനതിന് കഴിയില്ല, അത് തന്നെ. ഇത്തരമൊരു സാഹചര്യത്തിൽ
ഞാൻ ഈ വീട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിന് ഒരു കാര്യം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പേടിക്കുന്ന ഒരു വലിയ കാര്യം. ഒരു കാര്യവും കാരണവും ഇപ്പോഴും പറയാതെ അമൃത പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഊർമ്മളാദേവി മരിച്ചു എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു. എന്റെ ഭാര്യ രണ്ടാമത് ഇപ്പൊ ഗർഭിണിയാ. ദേശായി കുടുംബത്തിൽ പിറന്നു വീണാൽ ആ കുഞ്ഞിനോടും ആ സ്ത്രീ അത് തന്നെ ചെയ്യില്ലാന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഞാനൊരു കുറവുകളുള്ള ഭർത്താവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായതും പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കുടുംബത്തിൽ നിരന്തരം നിൽക്കാനും അവരുടെയും നിന്റെയും കാര്യങ്ങൾ നോക്കി നടത്താനും എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. എഴുതുന്ന ദുസ്വഭാവമുള്ളതുകൊണ്ട് ഒരു ദിവാസ്വപ്നക്കാരനെ പോലെ എന്നും അലഞ്ഞു നടന്നിട്ടേ ഉള്ളൂ, കുടുംബം നോക്കാതെ. അതാ ഞാനൊരു കുറവുള്ള ഭർത്താവെന്ന് പറഞ്ഞത്. എങ്കിലും നിനക്കെന്നെ വിശ്വാസമാണെന്നും ഞാൻ നിനക്ക് തരുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും നീ ദുരുപയോഗപ്പെടുത്തില്ലെന്നും എന്നത്തെയും പോലെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ശരിയല്ലെന്നുണ്ടോ? നമ്മുടെ മോൻ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ച് അത് സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോഴും അതൊരു തമാശയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷേ കുഞ്ഞുമായി നീ നിൽക്കുന്ന ഫോട്ടോ അതെന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഓർമ്മ എന്നെ മാത്രമല്ല ഈ വീട്ടിലെ ഓരോ അംഗത്തെയും അത് സ്തംഭിപ്പിച്ചു എന്നതാണ് സത്യം. ഇവിടെയാണ് എല്ലാം തികഞ്ഞൊരു മനുഷ്യനല്ലെങ്കിലും നിന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്വവും അവകാശവും വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അർജുന്റെ എന്ന് നീ സമ്മതിച്ച കുട്ടി എവിടെയായിപ്പോ? എന്തുകൊണ്ടാ അത് മരിച്ചുപോയെന്ന് നീ കള്ളക്കഥ ഉണ്ടാക്കിയത്? എന്തിനീ സത്യം നീ എന്നിൽ നിന്ന് പോലും ഒളിച്ചുവെച്ചു? ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞ് എങ്ങനെയാ അർജുൻ മാത്രം ഈ സത്യങ്ങൾ അറിഞ്ഞത്? അപ്പോഴും സത്യങ്ങളൊന്നും തുറന്നു പറയാതെ നീ എന്തിനാ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? എന്തിന്? എന്തിനൊന്ന് പറ ഉർമ്മളെ. എന്നോടൊന്നും ചോദിക്കരുത്, ദയവ് ചെയ്ത് ഒന്നും ചോദിക്കരുത്. പ്ലീസ്, ജീവിതത്തെ കുറിച്ച് ഒരിക്കലും ഒരു പരാതിയും ഞാൻ പറഞ്ഞിട്ടില്ല. ചേട്ടൻ കുറവുകളുള്ളൊരു ഭർത്താവാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുമില്ല.
ഇപ്പോ ഇവിടെ അർജുന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയാളാ കാരണക്കാരി. ആ കാരണങ്ങൾ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് എനിക്കല്പം സാവകാശം വേണം. എന്നെ വിശ്വസിക്കും പ്ലീസ്. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എനിക്കും ദേശായ കുടുംബത്തിനും അഹിതമായതൊന്നും നീ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അർജുന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് നിനക്ക് തോന്നുമ്പോ എന്താന്ന് പറഞ്ഞാ മതി. കാത്തിരിക്കാൻ ഞാൻ റെഡിയാ. എന്താ പോരെ. പക്ഷേ ഈ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ മാത്രമല്ലല്ലോ. അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ ഭാര്യ അഭിഷേക്, അവരൊക്കെ താഴെ വീർപ്പുമുട്ടിയിരിക്കുക. അതിനിടയിൽ എന്നേക്കുമായി ദേശായി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നിൽക്കുക നമ്മുടെ മോൻ. അവൻ വീട് വിടുന്നു ഈ രാത്രി തന്നെ. അവൻ വീട് വിടുന്നു ഈ രാത്രി തന്നെ. ഇല്ല, സമ്മതിക്കില്ല ഞാൻ. അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല. ഓർമ്മടെ ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പോ ഈ വീട് വിട്ട് പോവാനാണോ നിന്റെ തീരുമാനം? അതെ. അതെന്തിനാ നീ വീട് വിട്ട് പോകുന്നത്? പോവേണ്ടവള് ഞാനല്ലേ, തെറ്റുകാരിയായ ഞാൻ. നിന്റെ ആരോപണം സത്യമാണ്. അമൃതയിൽ നിനക്കൊരു കുഞ്ഞു പിറന്നു, ഒരു പെൺകുട്ടി. പ്രസവത്തോടെ മരിച്ചുപോയിന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പറ്റിക്കായിരുന്നു, അതാണ് സത്യം. ഏത് കാലത്തും ഏത് കോടതിയിൽ നിന്നും ശിക്ഷയേറ്റ് വാങ്ങേണ്ടത് തെറ്റ് ചെയ്തയാളാണ്, തെറ്റിനിരയായ ആളല്ല. ഇവിടെ നീ വാദിയാണ്, ഞാനാണ് പ്രതി. അതുകൊണ്ട്
ശിക്ഷ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനിപ്പോ തന്നെ ഈ വീട് വിട്ടിറങ്ങുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് മാത്രമാണ്, എന്തിനാണ് ഊർമിള കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞത്? ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങേണ്ടത് അർജുനല്ല, എന്റെ രണ്ടാമത്തെ മരുമകൾ ഊർമിളയാണ്. ഊർമിള ദേവിക്കൊപ്പം നീയും ചതുക്കിയായിരുന്നു അല്ലേ?